സ്ഥാപനം. പല സ്ത്രീകളും രോഗികളായി ഭാര്യഭർത്തൃ ബന്ധം നിലനിർത്താൻ കഴിയാതെ ശയ്യയിൽ കഴിയുന്നവരും ബുദ്ധിമുട്ടുന്നവരും ഉണ്ടാകും. അപ്പോൾ രണ്ടാമത്തൊരു ഭാര്യയെ വിവാഹം ചെയ്യുന്നതിന് തടസ്സമായി ഇത് നിൽക്കുന്ന പക്ഷം രോഗിയായ പെണ്ണിനെ തലാക്ക് ചൊല്ലി ഒഴിവാക്കി വിടേണ്ടി വരും. അതൊരിക്കലും മനുഷ്യത്വമല്ല എന്ന് തീർച്ചയാണ്. കൂടാതെ ചില സ്ത്രീകൾക്ക് സന്താനം ഉണ്ടാവാത്ത രോഗങ്ങളുണ്ടാവാം. ആ സമയത്ത് പുരുഷന് സന്താനം ഉണ്ടാകാനുള്ള ബീജങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ മറ്റൊരു വിവാഹം നടത്തിയാൽ സന്താനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലും വിവാഹം നടത്താറുണ്ട്. അപ്പോഴും നേരത്തെ സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു സ്ത്രീയെ രണ്ടാം വിവാഹം ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം തലാക്ക് ചൊല്ലി തിരിച്ചയക്കുക എന്നത് മനുഷ്യത്വ രഹിതമാണ്. അതുകൊണ്ടും അവളെയും രണ്ടാമത്തെ പെണ്ണിനെയും നിർത്തേണ്ടി വരും. കൂടാതെ ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ലെങ്കിലും സാധാരണ സ്ത്രീകൾക്ക് മാസത്തിൽ 7, 8, 9, 15 ദിവസങ്ങൾ വരെ അശുദ്ധി ഉണ്ടാകുന്ന കാലഘട്ടം ഉണ്ട്. അന്ന് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സുഖബന്ധം പാടില്ലെന്നാണ് ഇസ്ലാമിൻ്റെ കർശനമായ കൽപ്പന. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ ബന്ധം സ്ഥാപിക്കുന്നതിനും ചില പുരുഷന്മാർക്ക് മറ്റ് ഭാര്യമാരെ വേണ്ടി വരും. ഒരു സ്ത്രീക്ക് പിന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നെ ഈ പുരുഷനെ നിൽക്കാൻ പറ്റില്ല എന്നിട്ട് അവര് വേറെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ രണ്ട് സ്ത്രീകളും ഒരുമിച്ച് മനസ്സിലായാലും മൂന്നാമത്തെ കല്യാണം കഴിക്കാം അല്ലെ. അല്ലെ, ഇതൊക്കെ മനുഷ്യന്മാരോട് ഇത്രയും ഉയര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ പറയും സ്ത്രീകളെ അപമാനിക്കുന്ന. എനിക്ക് തോന്നുന്നു പണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ മക്കയിലൊക്കെ ഭൂമിയിൽ കുഴിച്ച് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചിട്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു മറ്റൊരു വശമാണിത്. സ്ത്രീകളെ ഇനിയൊരു അപമാനിക്കാൻ ഇത്രയും മോശമായ രീതിയിൽ സ്ത്രീകളെ ചിത്രീകരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം മാപ്പ് പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളോട് അദ്ദേഹം മാപ്പ് പറയണം.